गुड मॉर्निंग चेची। നീ എഴുന്നേറ്റോ? ഈ വീട്ടിലെ നിന്റെ ആദ്യത്തെ ദിവസം, എന്നിട്ട് എങ്ങനെ വൈകി എഴുന്നേറ്റ്? സോറി ചേച്ചി, ഉറങ്ങിപ്പോയി. ചേച്ചിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ലല്ലോ. വീട്ടിലെ പോലെ തന്നെ അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് പൂജാമുറി കയറിയിരിക്കുന്നു. ശേഷം അടുക്കളയിലും സമ്മതിച്ചിരിക്കുന്നു. നിനക്ക് ഒരു മാറ്റവും വന്നിട്ടില്ലല്ലോ. വൈകി എഴുന്നേക്കുന്നു, ഉറക്കം തൂങ്ങി നടക്കുന്നു. ഇനിയെങ്കിലും കുറച്ച് ഉത്തരവാദിത്വത്തോടെ പെരുമാറിന്റെ സ്വാതി. നാളെ മുതല് ഞാൻ നന്നാവാൻ ശ്രമിക്കാം ചേച്ചി. ഇന്നലെ രാത്രി കല്യാൺ ചേട്ടൻ ചേച്ചി ശല്യപ്പെടുത്തിയൊന്നുമില്ലല്ലോ. ഒരൊറ്റ വീക്ക് വെച്ചിരുന്നു എനിക്ക്. എന്താ ഇവിടെ? മാഡം ക്ഷമിക്കണം, എന്നെ വഴക്കു പറയരുത്. ജോലി ഒന്നും ചെയ്യണ്ട, ഒക്കെ ഞാൻ ചെയ്തോളാന്ന് സീതാ മാഡത്തിനോട് പറഞ്ഞതാ, പക്ഷെ കേട്ടില്ല. എന്താ ഇവള് ജോലി ചെയ്ത? അടുക്കളപ്പണിയൊക്കെ ഇവള് ചെയ്യും. നിങ്ങൾ ചെല്ല്, മാർക്കറ്റിൽ ചെന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വാ. അതെ, നിങ്ങളോടാ ഞാൻ ചെല്ലാൻ പറഞ്ഞത്. ശരി മാഡം. ആ, നിന്നെ വിളിച്ചതേ അടുക്കളയിൽ കയറി കോട്ടുവായിടാനല്ല, ചെന്ന് കുളിക്കടി. ഇന്നു മുതൽ നീയാണ് ഇവിടുത്തെ വേലക്കാരി. സന്തോഷം. വീട്ടുജോലി ചെയ്യുന്നത് എനിക്കിഷ്ടം. സ്വന്തം വീട്ടിലെ ജോലി ചെയ്യുന്നത് നമ്മുടെ കടമയല്ലേ അമ്മേ? നീ നിന്റെ കടമ നിർവഹിക്ക്, ഭക്ഷണം ഉണ്ടാക്ക്. പക്ഷേ അത് ഞാൻ തൊടില്ല. നീ കണ്ടോളൂ, എന്റെ മകൻ കല്യാണം തൊടില്ല. ഉണ്ടാക്കിയ ഭക്ഷണത്തിൽ നിന്റെ കണ്ണുനീര് വീഴും, അതെനിക്ക് കാണണം. ഞാൻ ചായയുമായിട്ട് ശാന്തയാണ് പ്രതീക്ഷിച്ചത്. എന്റെ എല്ലാ ദിവസവും തുടങ്ങുന്നത് അവര് തരുന്ന ചായ കുടിച്ചിട്ടാ. അതുകൊണ്ട് തന്നെ എന്റെ എല്ലാ ദിവസവും പോക്ക. കൊള്ളാം, ചായ നന്നായിട്ടുണ്ട്. അച്ഛന്റെ ടേസ്റ്റ് ഒക്കെ എനിക്കറിയാം, അതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിനി കുശാലായിട്ട് ഭക്ഷണം കഴിക്കാം. ഒരു പെൺകുട്ടി കൂടി വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ദൈവം തന്നില്ല. പെൺമക്കൾ ഒരു വീടിന്റെ ഐശ്വര്യമാണ്. പെൺമക്കൾ എന്ന് പറഞ്ഞാ നിന്നെ പോലുള്ള പെൺമക്കൾ തന്നെ വേണം കേട്ടോ. സീതയും സ്വാതിയും ഇവിടുത്തെ മരുമക്കളല്ല. പെൺകുട്ടികളില്ലാത്ത ഈ വീട്ടിൽ നിങ്ങൾ ഞങ്ങളുടെ നിറവാർന്ന പെൺമക്കളാ. മോള് കരയാണോ? അച്ഛന്റെ ഈ സ്നേഹം ആരെയും കരയിപ്പിക്കും? അത് മനസ്സിലാവാത്തവരുണ്ട്. അച്ഛനെ കണ്ട ഓർമ്മ പോലും ഇല്ലാതെ വളർന്നവരാ ഞാനും എന്റെ അനിയത്തിയും. സ്വന്തം അച്ഛനായി തന്നെ കരുതും ഞങ്ങള്. ഇങ്ങനൊരു അച്ഛനെ കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യമോ? അനാഥത്വത്തിന്റെ വേദന എനിക്ക് മനസ്സിലാവും മോളെ. ഈ ലോകം തന്നെ നേടിയാലും അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ എന്ത് സന്തോഷം. തണലില്ലാത്തൊരു ജീവിതമായിരുന്നു ഇതുവരെ നിങ്ങളുടേത്. ഇനി മുതൽ അങ്ങനെയല്ല.
നിങ്ങൾക്ക് തണലുണ്ട്, സ്നേഹനിധികളായ ഭർത്താക്കന്മാരുണ്ട്, പിന്നെ ഈ അച്ഛനുണ്ട്. അമ്മേ, അച്ഛൻ മരണു. ആ അമ്മയുണ്ട്. പക്ഷേ പെൺമക്കൾക്ക് അച്ഛനോട് ഇഷ്ടം വരില്ല അമ്മയോടെന്ന് പറയാറുണ്ട്. എനിക്ക് ഏറെ ഇഷ്ടം എന്റെ അച്ഛനെ തന്നെയാ. പോരെ. മതി. എപ്പോഴും അച്ഛൻ മക്കളുടെ കൂടെ തന്നെയുണ്ട്. ഈ വീട്ടിൽ എന്ത് സങ്കടമുണ്ടെങ്കിലും സന്തോഷമുണ്ടെങ്കിലും ഈ അച്ഛനോട് പറയണം. ഈ മനസ്സ് താങ്ങായും തണലായും മക്കളുടെ കൂടെ ഉണ്ടാവും. ഈ വീട്ടിൽ എന്ത് സങ്കടമുണ്ടാവാനാ അച്ഛാ, സന്തോഷേ ഉണ്ടാവൂ. ചേച്ചി അടുക്കളയിലേക്ക് ചെല്ല്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പിക്കോളാം. ഞാൻ സഹായിക്കാം മോളെ. മതി മതി. അമ്മേ, ഏട്ടാ, ബ്രേക്ക്ഫാസ്റ്റ് റെഡി. മതി മതി. അത് കാണുമ്പോ തന്നെ മനസ്സിലായി ഒരു വെറൈറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. എന്ത് വെറൈറ്റി! സീതയ്ക്ക് നമ്മുടെ റേഞ്ചിലുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയാമോ? ആവൂ, അതൊക്കെ പഠിച്ചു വരാനിരിക്കുന്നല്ലേ ഉള്ളൂ. ആദ്യമായിട്ടാ മരുമകളിലൂടെ ഭക്ഷണം ഉണ്ടാക്കുന്നത്. രാജേശ്വരി അതിന് കുറ്റം പറയാണോ? നിങ്ങൾ വെറൈറ്റി എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. സൂപ്പർ. ഇതിനു മുമ്പ് ഇത്രയും ടേസ്റ്റുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്റെ മുമ്പിൽ ഈ തീൻമേശയിൽ വന്നിട്ടില്ല. താങ്ക്സ് അച്ഛാ. എന്റെ രണ്ടാമത്തെ മരുമകൾക്ക് ഈ കലാപരിപാടി ഒന്നും അറിയില്ലേ? അല്ല, മടി കൊണ്ടാണോ അടുക്കളയിൽ കയറാതിരുന്നത്? അവള് പ്രെഗ്നന്റ് അല്ലേ അച്ഛാ? ഞാനത് മറന്നു കേട്ടോ. ഇന്നലെ വിവാഹം കഴിച്ചതല്ലേ ഉള്ളൂ, അതാ അതിനെ കുറിച്ച് ചിന്തിക്കാതിരുന്നത്. അച്ഛാ, കളിയാക്കിയതല്ലടാ. നീ കഴിക്കേ. ഏട്ടൻ ഇന്ന് ഓഫീസിൽ പോകുന്നുണ്ടോ? ആ ഉണ്ട്. ഏട്ടനൊരു 10 ദിവസം ലീവ് എടുക്ക്. എന്തിന്? അല്ല, കല്യാണം കഴിഞ്ഞാലേ ഹണിമൂൺ എന്നൊരു ചടങ്ങുണ്ടല്ലോ. അച്ഛാ, അമ്മേ, ഞങ്ങളൊരു ഹണിമൂൺ ട്രിപ്പ് അടിച്ചാലോ എന്ന് ആലോചിക്കുക. രണ്ടുപേര് സമ്മതിക്കണം. ഇതിനൊക്കെ എന്തിനാണ് അനുവാദം ചോദിക്കുന്നത്? 4 പേരും പോയി അടിച്ചു പൊളിച്ചിട്ട് വാ. നമുക്ക് 4 പേർക്കും കൂടി ഒരുമിച്ച് പോവാം. ലണ്ടനിലേക്ക് പോണോ സിംഗപ്പൂരിലേക്ക് പോണോ എന്നും ഏട്ടനും അടുത്തും കൂടി തീരുമാനിക്കാം. എനിക്ക് ഓഫീസിൽ കുറച്ച് ജോലി തിരക്കുണ്ട്. അജയും സ്വാതിയും പൊയ്ക്കോ. അത് വേണ്ട. പോകുന്നെങ്കിൽ എല്ലാവരും ഒരുമിച്ച്, ഇല്ലെങ്കിൽ ആരും പോകുന്നില്ല. അല്ലേ സ്വാതി? അതെ. നിങ്ങൾ വാശി പിടിക്കണ്ട. കല്യാണത്തിന് തിരക്കുള്ളത് കൊണ്ടല്ലേ പോവാൻ കഴിയില്ല എന്ന് പറഞ്ഞത്. നിങ്ങൾ രണ്ടുപേരും പൊയ്ക്കോ. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ട്രിപ്പ് മാറ്റി വെക്കണ്ട. അതിൽ ഒരു രസമില്ല ചേച്ചി.
നിങ്ങളില്ലെങ്കിൽ ഞങ്ങൾ മാത്രമായിട്ട് പോകുന്നില്ല. ആ എന്നാ പിന്നെ തിരക്കൊഴിഞ്ഞിട്ട് പോകാൻ നോക്കാം, അതാ നല്ലത്. ആദ്യം നിങ്ങൾ ഭക്ഷണം കഴിക്കുക. ഈ ഡൈനിങ് ടേബിൾ ഞങ്ങൾക്ക് വളരെ സ്പെഷ്യലാ. ഇവിടെ ഒരുപാട് സന്തോഷം പങ്കുവച്ചിട്ടുണ്ട്. എന്നാലും ഇന്ന് എന്റെ മരുമകൾ സീത വിളമ്പിയ സ്നേഹത്തിന്റെ രുചി വ്യത്യസ്തമാണ് കേട്ടോ. ഇങ്ങനെ പുകഴ്ത്തല്ല അച്ഛാ, എന്റെ ചേച്ചി അങ്ങ് പൊങ്ങി പൊങ്ങി ആകാശത്തെത്തു. അമ്മയും കല്യാണം എന്താ ഒന്നും കഴിക്കാത്തത്? എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, വയറിന് നല്ല സുഖമില്ല. അമ്മേ ഞാൻ ഓഫീസിൽ പോവാ. ശരി ഞാൻ ഇറങ്ങാം. രാജശ്രീ നിനക്കും വൈകുന്ന സുഖമില്ലേ? കളിയാക്കാണോ? മോളൊന്നും വിചാരിക്കരുത്, ഈ കാണുന്ന ഐറ്റംസ് ഒന്നും എനിക്കിഷ്ടമുള്ളതേ അല്ല. ഞാൻ ശാന്തയെ കൊണ്ടേ എനിക്കിഷ്ടമുള്ള ഐറ്റം ഉണ്ടാക്കി കഴിച്ചോളാം. അത് മോൻ കഴിക്കാത്തോണ്ട് കഴിക്കാതിരിക്കുന്നതാ. വേണ്ടവര് ഭക്ഷണം കഴിക്കും. മോൾ ഇരിക്ക, ഭക്ഷണം കഴിക്ക. എവിടെ അത് വെച്ചത്? പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് കാണുന്നില്ല. Thank you.
പഴയ ഭാര്യ അംബികാദേവിയും മകൻ കല്യാണും നിങ്ങളും തമ്മിലുള്ള ഫോട്ടോ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. എത്ര അലസമായ നീ ഈ ആൽബം വെച്ചത്! ഇന്നേ വരെ നമ്മൾ ഈ ആൽബം മക്കളെ കാണിച്ചിട്ടില്ല. എന്താ കാരണമെന്ന് ഞാൻ പറയാതെ നിനക്കറിയാലോ. അറിയാം, നിങ്ങളും സ്വാമിനിയും തമ്മിലുള്ള ബന്ധം അവരറിയും. കല്യാൺ നിങ്ങളുടെ രണ്ടുപേരുടെയും മകനാണെന്നുള്ള സത്യവും അറിയും. പിന്നെ എന്തുകൊണ്ട് താൻ ഈ ആൽബം വേണ്ട രീതിയിൽ സൂക്ഷിച്ചില്ല? ഇത്രയും വർഷങ്ങളായിട്ടും അവരാരും ഇത് കണ്ടില്ലല്ലോ. ഇനി കാണാനും പോകുന്നില്ല. ഈ ആൽബം ചാരമാക്കണമെന്ന് പല തവണ ആലോചിച്ചതാ. എന്തോ മനസ്സ് വരുന്നില്ല. ഒരു ബാധ്യതയാണിത്. ഇടയ്ക്കിടെ എന്നെ അലോസരപ്പെടുത്തുന്ന ചില ഓർമ്മകൾ എങ്കിലും ഇത് നശിപ്പിക്കാൻ തോന്നുന്നില്ല എനിക്ക്. മാഡം ഇതുവരെ ഇരുന്ന സീറ്റിൽ കല്യാൺ സാർ. സത്യം പറയാമല്ലോ, എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവൻ ആ സീറ്റിൽ അധിക കാലം ഇരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആ സീറ്റിൽ ഈ രാജേശ്വരി തന്നെ ഇരിക്കും. ഈ കമ്പനി ഈ രാജേശ്വരിയുടെ കൈകളിലേക്ക് തന്നെ വരും. മൂർത്തി, അമ്മ പറഞ്ഞപ്പോ തന്നെ കമ്പനിയുടെ താക്കോൽ മാഡം കല്യാണിനെ ഏൽപ്പിച്ചു. എന്തെങ്കിലും മനസ്സിൽ കാണാതെ മാഡം അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കറിയാമായിരുന്നു. അമ്മ പറഞ്ഞപ്പോ തന്നെ കമ്പനിയുടെ താക്കോൽ മാഡം കല്യാണിനെ ഏൽപ്പിച്ചു. എന്തെങ്കിലും മനസ്സിൽ കാണാതെ മാഡം അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കറിയാമായിരുന്നു. എന്താ മാഡം പ്ലാൻ? സിമ്പിൾ പ്ലാൻ. കമ്പനി കയറ്റുമതി ചെയ്യുന്ന സാരികൾ മുഴുവൻ നെയ്യുന്നത് ഇവിടുത്തെ 150 വരുന്ന നെയ്ത്ത് തൊഴിലാളികളാണ്. പരമ്പരാഗത രീതിയിൽ അവരത് ചെയ്യുന്നു. ഈ തൊഴിലാളികളാണ് നമ്മുടെ കമ്പനിയുടെ ശക്തി. അവരൊന്ന് പണിമുടക്കി കഴിഞ്ഞാൽ അതോടെ അവസാനിച്ചിരിക്കും ആർ.കെ. ഗാർമെന്റ്സിന്റെ ഭാവി. ഇവിടുത്തെ തൊഴിലാളികൾ അവരുടെ നേതാവ് ത്യാഗരാജന്റെ കീഴിലാണ്. ത്യാഗരാജൻ പറയുന്നത് എന്തും അവരനുസരിക്കും. ത്യാഗരാജൻ വിചാരിച്ചാൽ തൊഴിലാളികളെ ഒരു പണിമുടക്കിലേക്ക് തള്ളിവിടാനും പറ്റും. അവര് കാശ് കൊടുത്ത് പാട്ടിലാക്കി പണിമുടക്കം നടത്താനാണോ പ്ലാൻ? ഹേയ്, ഒരു 100 പോലും ചെലവാക്കാതെ ഈ രാജേശ്വരി അത് നടത്തിയിരിക്കും. തൊഴിലാളികൾ പണിമുടക്കിയാൽ പ്രൊഡക്ഷൻ നിൽക്കും. അടുത്ത ആഴ്ച US കയറ്റി അയക്കേണ്ടതേ 1000 സാരികളാണ്. അതവന് ചെയ്യാൻ കഴിയില്ല. ഓർഡർ ക്യാൻസൽ ചെയ്യേണ്ടി വരും. സാമ്പത്തിക നഷ്ടത്തിന് പുറമെ കമ്പനിയുടെ വിശ്വാസ്യതയും തകർന്നിരിക്കും. പിന്നെ ഓർഡറും കിട്ടാതെ വരും. ഒരു ഓർഡർ റദ്ദാക്കിയതുകൊണ്ട് US കമ്പനി അധികൃതരും ഏജന്റും നിയമ നടപടികളൊക്കെ എങ്ങ് സ്വീകരിക്കും. എല്ലാം കല്യാണിന്റെ പരാജയമായി വ്യാഖ്യാനിക്കപ്പെടും. ഇതൊന്നും നേരത്തെ അവന് പരിചയമില്ലാത്തതുകൊണ്ട് കല്യാൺ ചുമതല ഒഴിയും. ഇല്ലെങ്കിൽ ഒഴിപ്പിക്കും. ഈ കമ്പനിയുടെ താക്കോൽ എന്റെ കയ്യിൽ തന്നെ എത്തും. രാജേശ്വരി ആ പഴയ കസേരയിൽ തന്നെ ഇരിക്കും. കൊള്ളാം, ഈ പ്ലാൻ കൊള്ളാം. തൊഴിലാളികളുടെ പണിമുടക്ക് കൊണ്ട് പല കമ്പനികളും മൂടിയിട്ടുണ്ട്.
താൻ ചെന്ന് തൊഴിലാളികളുടെ നേതാവ് ത്യാഗരാജനോട് എന്നെ വന്നൊന്ന് കാണാൻ പറ. തമാശ എന്താണെന്ന് ഇനി നമുക്ക് കാണാം മൂർത്തി. ആ ചെല്ല് ചെല്ല്. യെസ് മാഡം. എന്റെ മകൻ തന്നെ നിന്നെ ആട്ടി ഇവിടെ നിന്ന് ഇറക്കുന്ന ഒരു കാലം വരും. അവനെ കൊണ്ട് ഞാൻ അത് ചെയ്യിച്ചിരിക്കും. അത് നടക്കില്ല.